വലിച്ചെറിയൽ മുക്ത ക്യാമ്പയിന്റെ ഭാഗമായുള്ള കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ഹരിതസഭ പന്നിക്കോട് എ യു പി സ്കൂളിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷംലൂലത്ത് ഉദ്ഘാടനം ചെയ്തു. നവകേരളം, വൃത്തിയുള്ള കേരളം, വലിച്ചെറിയൽ മുക്ത കേരളം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി നടന്നുവരുന്ന ക്യാമ്പയിന്റെ ഭാഗമായി നടത്തിയ പ്രവർത്തനങ്ങൾ, നേരിട്ട പ്രതിസന്ധികൾ, തടസ്സങ്ങൾ, ഇത് പരിഹരിക്കുന്നതിനുള്ള നടപടികൾ എന്നിവയെല്ലാം ജനകീയ ചർച്ചയ്ക്കും വിശകലനത്തിനും വിധേയമാക്കുന്നതിന്റെ ഭാഗമായാണ് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലും ഹരിതസഭ സംഘടിപ്പിച്ചത്. ഇക്കഴിഞ്ഞ മാർച്ച് 15 മുതൽ നടന്നുവരുന്ന നിരവധി പ്രവർത്തനങ്ങളുടെ തുടർച്ചയായാണ് പരിപാടി നടന്നത്. 2024 മാർച്ച് 31-ഓടുകൂടി തദ്ദേശ സ്ഥാപനങ്ങളെ പൂർണ്ണമായും മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഒന്നാംഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും സ്ഥാപനങ്ങളിലുമെത്തി ഹരിതകർമ്മസേനയുടെ ആഭിമുഖ്യത്തിൽ മാലിന്യശേഖരണം നടത്തിയിരുന്നു. എരഞ്ഞിമാവ്, പന്നിക്കോട്, ഗോതമ്പ് റോഡ്, ചുള്ളിക്കാപ്പറമ്പ്, തോട്ടുമുക്കം, കൊടിയത്തുടങ്ങാടികൾ വ്യാപാരികളുടെ സഹകരണത്തോടെ ശുചീകരിക്കുകയും ശുചിത്വ ഹർത്താൽ ആചരിക്കുകയും ചെയ്തു. ബാലസഭാ കുട്ടികളുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും കുടുംബശ്രീ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ശുചീകരണം നടത്തി. പഞ്ചായത്തിലെ ഘടക സ്ഥാപനങ്ങളിലും ഉദ്യോഗസ്ഥരുടെയും വാർഡ് മെമ്പർമാരുടെയും നേതൃത്വത്തിലും ശുചീകരണം നടത്തി. പന്നിക്കോട് എ യു പി സ്കൂളിൽ നടന്ന ഹരിതസഭാ പ്രഖ്യാപനത്തിന്റെ ഭാഗമായി റാലിയും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷംലൂലത്ത് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിഷ ചേലപ്പുറത്ത് അധ്യക്ഷയായി. ഷിഹാവ് മാട്ടുമുറി പരിസ്ഥിതി ദിന സന്ദേശം നൽകി. ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി ഉപ്പേരൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അവതരിപ്പിച്ച റിപ്പോർട്ടിന്മേൽ ഗ്രൂപ്പ് തിരിഞ്ഞ് ചർച്ചയും അവ ക്രോഡീകരിച്ച് സോഷ്യൽ ഓഡിറ്റിന് കൈമാറുകയും ചെയ്തു. ചടങ്ങിൽ ഹരിതകർമ്മസേനാംഗങ്ങളെയും ആദരിച്ചു. ഇതുവരെ ചെയ്ത പ്രവർത്തനങ്ങളുടെ പോസ്റ്റർ പ്രദർശനവും നടന്നു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷിബു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ പി സൂഫിയാൻ, സുഹ്ര വള്ളങ്ങോട്ട്, പഞ്ചായത്ത് മെമ്പർമാരായ ഫസൽ കൊടിയത്തൂർ, കരീംപഴങ്കൽ, ബാബു പൊലുകുന്ന്, രതീഷ് കളക്കുടിക്കുന്ന്, മറിയം കുട്ടിയസൻ, ഫാത്തിമ നാസർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പി സുനിയിൽ, ബഷീർ പുതിയോട്ടിൽ, ഷൗക്കത്ത്, പഞ്ചായത്ത് സെക്രട്ടറി ടി ആബിദ, പഞ്ചായത്തല വിദഗ്ധ നിരീക്ഷക സമിതി അംഗങ്ങളായ എം ടി സൈതലവി, വിശ്വനാഥൻ, കെ പ്രിൻസിയ, റിനിൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.